ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ഗ്രഹം യുറാനസ് ഇന്ത്യ ചരിത്രത്തിൽ ആന്ധ്രജന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജവംശം ശതവാഹനന്മാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആദ്യത്തെ പേശ ഭരണാധികാരി ബാലാജി വിശ്വനാഥ് റഷ്യൻ വിപ്ലവം നടന്ന വർഷം ആയിരത്തി ഇന്ത്യയിൽ ആദ്യമായി സ്വർണ നാണയം പുറപ്പെടുവിച്ചത് ഇൻഡോ ഗ്രീക്കുകാർ റഷ്മോർ മലനിരയിൽ ഏതൊക്കെ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മുഖം കൊത്തിവെച്ചിട്ടുണ്ട് വാഷിംഗ്ടൺ തോമസ് ജെഫേഴ്സൺ റൂസ്വെൽറ്റ് ലിങ്കൺ എത്രാം ശതകത്തിലാണ് മാലിക് ബിന്ദിനാർ കേരളത്തിലെത്തിയത് ഏഴ് ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് സെല്ലുലാർ ഫോൺ സർവീസ് ആരംഭിച്ചത് കൊൽക്കത്ത എത്രാം ശതകത്തിലാണ് ഇംഗ്ലീഷുകാർ കേരളത്തിലെത്തിയത് പതിനേഴ് എന്തളക്കാനാണ് ആൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത് ഉയരം ആദ്യം ആഗ്രയിലെ ആറാം ബാഗിൽ സംസ്കരിക്കപ്പെടുകയും പിന്നീട് കാബൂളിലേക്ക് ഭൗതിക അവശിഷ്ടം മാറ്റപ്പെടുകയും ചെയ്ത മുഗൾ ചക്രവർത്തി ബാബർ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന നദി സിന്ധു ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെട്ടത് നെപ്പോളിയൻ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ ആദ്യത്തെ വിന്റർ പാരാലിമ്പിക്സ് നടന്ന സ്ഥലം ഓസ്ട്രിയയിലെ ഇൻസ്പ്രക് ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം യുറാനസ് ദക്ഷിണധ്രുവത്തിലെത്തിയ ആദ്യ മനുഷ്യനായ റൊവാൾഡ് അമുൺസൻ ക്കാരനായിരുന്നു നോർവേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര ആദ്യമായി ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച സിവിലിയൻ എയർക്രാഫ്റ്റ് സരസ് ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് സ്വാതി തിരുനാൾ തുർക്കിയുടെ ഭാഗമായ അനറ്റോളിയ വൻകരയിലാണ് ഏഷ്യ എവിടെ സമ്പത്ത് അടിയുന്നുവോ അവിടെ മനുഷ്യൻ ദുഷിക്കുന്നു എന്ന് പറഞ്ഞത് ഒലിവർ ഗോൾസ്മിത്ത് വിക്രമാദിത്യ വരഗുണന്റെ പാലിയം ശാസനം ഏതു വർഷത്തിൽ എ ഡി ഏറ്റവും സാന്ദ്രത കുറഞ്ഞ രണ്ടാമത്തെ ഗ്രഹം യുറാനസ് ഏതു വർഷം പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കമാണ് കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ നാശത്തിന് കാരണമായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കാളിദാസന്റെ മേഘദൂതം മേഘഛായ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയതാര് ജി ശങ്കരക്കുറുപ്പ് ഏത് രാജ്യത്തെ നാണയമാണ് ബാത്ത് തായ്ലൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജായ ബേദൂൺ കോളേജ് എവിടെയാണ് നിലവിൽ വന്നത് കൊൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നതാര് വിസ്കൗണ്ട് പാൽമസ്റ്റോൺ ചന്ദ്രപ്രഭ വന്യമൃഗ സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് ഏത് കാലത്താണ് അജന്ത ഗുഹകളിലെ ചിത്രകലകൾ രചിക്കപ്പെട്ടത് എ ഡി മുന്നൂറിനും എഴുന്നൂറിനും ഇടയ്ക്ക് കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം എഫ് ഡിആർ എന്നറിയപ്പെട്ടത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആർക്കെമഡീസ് ആവർത്തന പട്ടികയിൽ കുറുകെയുള്ള കോളങ്ങൾക്ക് പറയുന്ന പേര് ആകാശവാണിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ പേര് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഉദയ്പൂർ സ്ഥാപിച്ചത് ഉദയസിംഗ് ഇന്ത്യയിൽ വന്ന് അത്യാഡംബരത്തിൽ ദർബാർ നടത്തിയ ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് അഞ്ചാമൻ ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം കോയമ്പത്തൂർ ഏത് മൂലകത്തിന്റെ ഐരാണ് പിച്ച് ബ്ലൻ്റ് യുറേനിയം ടിപ്പു സുൽത്താൻ ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു മൈസൂർ ഇന്ത്യ എജോസാറ്റ് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമൻ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ് വോളി ടെന്നിസ് ഏത് ഭാഷയിലെ മഹാകവിയായിരുന്നു വെർജിൽ ലാറ്റിൻ ആബേൽ പുരസ്കാരം നൽകുന്ന രാജ്യം നോർവേ ഏറ്റവും വലിയ ഏകകോശം ഏത് പക്ഷിയുടെ മുട്ടയുടെ മഞ്ഞക്കരുവാണ് ഒട്ടക പക്ഷി എബ്രഹാം ലിങ്കൻ ജനിച്ച ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഒൻപതിന് ജനിച്ച ശാസ്ത്രജ്ഞൻ ചാൾസ് ഡാർവിൻ ബോർഡോ മിശ്രിതം കണ്ടുപിടിച്ചതാര് മില്ലാർ ഡെറ്റ് കോമൺവെൽത്തിന്റെ ആസ്ഥാന മന്ദിരം മാൽബറോ ഹൗസ് ലണ്ടൻ ഏത് രാജ്യമാണ് അഡ്മിറൽ ഗോഷ്കോവ് എന്ന വിമാനവാഹിനി കപ്പൽ ഇന്ത്യക്ക് കൈമാറിയത് റഷ്യ കോർഡീലിയ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര് ഷേക്സ്പിയർ ഏത് നദിയുടെ പ്രാചീന നാമമാണ് ബാരിസ് പമ്പ ഏതൊക്കെ രാജ്യങ്ങളുടെ അതിർത്തിക്കിടയിലാണ് നയാഗ്ര യു എസ് എ കാനഡ തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് ാമ്പെട്ടി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏഷ്യനെറ്റ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എ ഡി എട്ടാം ശതകത്തിൽ ഗൗഡ എന്നറിയപ്പെട്ടിരുന്നത് പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വ്യാപാര സാന്നിധ്യത്തിന് തുടക്കമിട്ട നഗരം സൂററ്റ് ഏത് സമുദ്ര തീരത്താണ് ലോസ് ഏഞ്ചൽസ് പസഫിക് സമുദ്രം ഏറ്റവും വലിയ കൃഷ്ണമണിയുള്ള പക്ഷി ഒട്ടക പക്ഷി കേരളത്തിലെ ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭയെ കേന്ദ്രം പിരിച്ചുവിട്ട തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തൊന്ന് ലോകത്തെ ആദ്യത്തെ നിയമാവലി തയ്യാറാക്കിയത് ഹമ്മുറാബി മൈ ഏർലി ഇയേഴ്സ് ആരുടെ ആത്മകഥാപരമായ രചനയാണ് സർ വിൻസ്റ്റൺ ചർച്ചിൽ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ വ്യാഴം തിരുവനന്തപുരത്തെ ഗവൺമെന്റ് വിമൻസ് കോളേജ് ജംഗ്ഷനിലെ പ്രതിമ ആരുടേതാണ് ആനി മസ്ക്രീൻ ക്ലോറോഫോം കണ്ടുപിടിച്ചത് ജെയിംസ് സിംസൺ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ക്യുമുലസ് മേഘങ്ങൾ തുസുക്കി ബാബറി ആരുടെ ആത്മകഥയാണ് ബാബർ ഏത് വൻകരയിലാണ് റോക്കി പർവ്വതനിര അമേരിക്ക കേരള സർക്കാരിന്റെ ആദ്യത്തെ പ്രവാസി സാഹിത്യ അവാർഡിന് അർഹനായത് എ എം മുഹമ്മദ് ക്ലോഡിങ്ങിലൂടെ ജനിച്ച ആദ്യത്തെ സസ്തനം ഡോളി എന്ന ചെമ്മരിയാട് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ നിയന്ത്രണാധികാരി ലോക്സഭാ സ്പീക്കർ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റിലായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കാളയെപ്പോലെ പണിയെടുക്കൂ സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അധികാരത്തിൽ വന്ന രാജ്യം അർജന്റീന ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല എന്ന് പറഞ്ഞത് യൂക്ലിബ് കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവിവാഹിതനായിരുന്നത് എ കെ ആൻ്റണി കേരളത്തിൽ നിന്നും പാർലമെന്റിൽ എത്തിയ ആദ്യ വനിത ആനി മസ്ക്രീൻ കേന്ദ്ര സർക്കാരിൻ്റെ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പ്രസിഡന്റിൽ ജെ എഫ് കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട അമേരിക്കൻ ജോൺ എഫ് കെന്നഡി തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ തീയതി ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറ് ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻ വിൽമുട്ട് തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് പട്ടംതാട് പിള്ള നൈലിന്റെ പോഷക നദികളായ ബ്ലൂ നൈലും വൈറ്റ് നൈലും സംഗമിക്കുന്ന സ്ഥലം കാർത്തും തിരുവിതാംകൂറിലെ ആദ്യത്തെ തെളവ രാമയ്യൻ ക്രോംവെൽ പ്രവാഹം ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രം ഗ്രോഹാർലം ബ്രൻലാൻഡ്സ് ഏത് രാജ്യത്ത് പ്രധാനമന്ത്രിയായ വനിതയാണ് നോർവേ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ കൃഷ്ണരാജ സാഗർ ഡാം ഏത് നദിയിലാണ് കാവേരി ശതവർഷ ശതവർഷയുദ്ധത്തിന് വേദിയായ വൻകര യൂറോപ്പ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ആകിരണം ചെയ്യുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം തൃപ്പൂണിത്തുറ ഹിൽ സ്റ്റേ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമായ ഏഞ്ചൽ വെള്ളച്ചാട്ടം ഏത് രാജ്യത്താണ് വെനിസ്വല ശതവാഹന രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന പ്രതിഷ്ഠാൻ ഏത് നദിയുടെ തീരത്താണ് ഗോദാവരി കേരളത്തിൽ പഞ്ചായത്തി രാജ് മുനിസിപ്പൽ നിയമം നടപ്പിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ രണ്ട് ബ്രോഡ്ഗേജ് തീവണ്ടി പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്ര മില്ലിമീറ്റർ ആണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് ഡൽഹി ഭരിച്ച അവസാനത്തെ സുൽത്താൻ വംശം ലോദി കേരളത്തിൽ മുഖ്യമന്ത്രിയാകാത്ത പ്രതിപക്ഷ നേതാക്കൾ പി ടി ചാക്കോ ടി കെ രാമകൃഷ്ണൻ ഷേക്സ്പിയർ എഴുതിയ അവസാനത്തെ നാടകം ദ ടെമ്പസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സ്കൂൾ സി ബി എസ്ഇ ഏത് കൃതിയെ മുൻനിർത്തിയാണ് എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠം നൽകിയത് ഒരു ദേശത്തിൻ്റെ കഥ ചെന്നൈയുടെ ഏകദേശം തുല്യ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാനം ബാംഗ്ലൂർ തിരുവിതാംകൂറിൽ റേഡിയോ നിലയം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ചെന്നൈക്കടുത്ത് ഹ്യൂണ്ടായി കാർ ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഇരുങ്ങാട്ടുകോട്ടൈ ഗാന്ധിജി ഇന്ത്യയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എൺപത്തിയൊൻപത് കാഴ്ചയില്ലാത്തവർ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ബ്രെയിലി ലിപി വൈരുദ്ധ്യങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഏഷ്യ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് കെ എം മാണി ജോർജ് അഞ്ചാമൻ രാജാവിന്റെ സന്ദർശനത്തിന്റെ സ്മരണയ്ക്ക് നിർമ്മിക്കപ്പെട്ടത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകം കേരള പ്രസ് അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ലോകത്ത് ആദ്യമായി റേഡിയോ സംപ്രേഷണം നടത്തിയ രാജ്യം ഇംഗ്ലണ്ട് കേരള ബാമ്പു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി ജോൺ ഓഫ് ആർക്ക് വധിക്കപ്പെട്ട വർഷം ആയിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് ഏത് രാജ്യത്തെ സംസ്കാരമാണ് പൂച്ചയെ ആരാധിച്ചിരുന്നത് ഈജിപ്ത് കേരള സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം തുടർച്ചയായി മഴയുണ്ടാക്കുന്ന മേഘങ്ങൾ നിംബസ് ഏത് പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ഷേർഷയുടെ പിൻഗാമി ഇസ്ലാംഷ തൂവലിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷി പെൻഗിൻ തുർക്കിയുടെ ഭാഗമായ ത്രേസ് ഏത് ഭൂഖണ്ഡത്തിലാണ് യൂറോപ്പ് ഏത് സംസ്ഥാനത്താണ് ചാന്ദിപൂർ ഒഡീഷ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ബംഗ്ര പഞ്ചാബ് ഷേർഷയുടെ പിതാവ് ഹസൻ തൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി വെസ്റ്റ് മിൻസ്റ്റർ ആബിയിൽ ഐസക് ന്യൂട്ടന് സമീപം അടക്കം ചെയ്യപ്പെട്ട ശാസ്ത്രജ്ഞൻ ചാൾസ് ഡാർവിൻ ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് വ്യാഴം ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം കേബിൾ ലംചാവോ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിന്റെ ആദ്യ ഔദ്യോഗിക എഡിറ്റർ ആയിരുന്നത് എം ഗോവിന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് കണരോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡി ലോകത്തിലെ ഏറ്റവും പഴയ നാഗരികത സുമേറിയൻ ഭൂമിയിലെ സ്വർഗം എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ലോകത്തിലെ ഏറ്റവും ഉയർന്ന വേലിയേറ്റം അനുഭവപ്പെടുന്നത് എവിടെ കാനഡയിലെ ഫണ്ടി ഉൾക്കടലിൽ കേരള തുളസിദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയം ഏതു രാജ്യത്തെ പ്രധാന നദിയാണ് ഐരാവതി മ്യാൻമാർ ഭൂമുഖത്ത് നിന്ന് പൂർണമായും തുടച്ചുമാറ്റപ്പെട്ട ആദ്യത്തെ രോഗം സ്മോൾ പോക്സ് പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് സെറാമിക് ഗ്ലാസ് ഏത് രാജാവിന്റെ കാലത്താണ് പള്ളിവാസൽ പദ്ധതി പ്രവർത്തനക്ഷമമായത് ചിത്ര തിരുനാൾ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നിയമസഭ അൽത്തിങ് ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി സ്ഥാപിതമായ നഗരം ചെന്നൈ എപ്പോഴും മുന്നോട്ട് ായികോത്സവത്തിന്റെ ആപ്തവാക്യമാണ് ഏഷ്യാട്ട് പ്രകൃതിവാതകം ആദ്യമായി ഉപയോഗിച്ച യൂറോപ്യൻ രാജ്യം ഇറ്റലി കേരളത്തിൽ സഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ഏക നിയമസഭാംഗം മത്തായി ചാക്കോ എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പാർവതം മൗനാഖി ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലമാണ് ഹിന്ദുസ്ഥാനി സാഹിത്യത്തിൽ അഗസ്റ്റിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അക്ബർ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെട്ടത് നെപ്പോളിയൻ ബോണപ്പാട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം ക്യൂൻ അലക്സാൻഡ്രിയാസ് ബെർഡ്നിങ് ആരാധനാലയങ്ങൾ ഇല്ലാത്ത മതം കൺഫ്യൂഷനിസം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗിരിവർഗ്ഗക്കാർ ഉള്ള സംസ്ഥാനം മധ്യപ്രദേശ് ദ സെക്കൻഡ് വേൾഡ് വാർ എന്ന കൃതിയെ മുൻനിർത്തി സാഹിത്യ നൊബേൽ നൽകപ്പെട്ട വ്യക്തി വിൻസ്റ്റൺ ചർച്ചിൽ വൈദ്യുത വിശ്ലേഷണ നിയമങ്ങൾ ആവിഷ്കരിച്ചതാര് ഫാരഡേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന തീവണ്ടിയായ വിവേക് എക്സ്പ്രസ് ദിബ്രുഗഢിനെ ഏത് സ്ഥലവുമായി ബന്ധിപ്പിക്കുന്നു കന്യാകുമാരി സ്ഥിര താമസക്കാരില്ലാത്ത വൻകര അന്റാർട്ടിക്ക വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന ശ്രീശൈലം സാഞ്ചുറി റാണിഗഞ്ച് പാടം ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നാണയങ്ങൾ പുറപ്പെടുവിച്ച രാജവംശം ഗുപ്തവംശം ടൈഗർ ഓഫ് സ്പോർട്സ് എന്നറിയപ്പെട്ടിരുന്നത് മൻസൂർ അലി ഖാൻ പട്ടോഡി ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന കൃതിയുടെ പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ സ്പാനിഷ് ആഭ്യന്തര യുദ്ധം ജൈനമതം സ്വീകരിച്ച ആദ്യ മൗര്യ മൗര്യ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ ഇൻഡോളജി എന്നാൽ ഇന്ത്യയെക്കുറിച്ചുള്ള പഠനം റാണി ലക്ഷ്മിഭായ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയത് ഏത് വർഷത്തിൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തി ശ്രീ നാരായണ ഗുരു ഐഎസ്ആർഒയുടെ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് കോർപ്പറേഷന്റെ ആസ്ഥാനം ബാംഗ്ലൂർ യു എൻ രക്ഷാസമിതിയിൽ അംഗത്വമുള്ള ഏക ഏഷ്യൻ രാജ്യം ചൈന ഇന്ത്യയിൽ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എസ് ടി ഡി സംവിധാനത്തിലൂടെ ബന്ധപ്പെടുത്തിയ നഗരങ്ങൾ കാൺപൂർ ലക്നൗ ഋഗ്വേദവുമായി സാമ്യമുള്ള പാഴ്സികളുടെ വിശുദ്ധ ഗ്രന്ഥം സെന്റ് അവസ്ഥ ഇന്ത്യയിൽ ആദ്യമായി വൃക്കം മറ്റ് ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി വെല്ലൂർ ഉദയഗിരി ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ മന്ത്രി എം എൻ ഗോവിന്ദൻ നായർ ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഡൽഹി സർവകലാശാല ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിലുള്ള സംസ്ഥാനങ്ങൾ കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര ബീഹാർ ഉത്തർപ്രദേശ് ജമ്മുകാശ്മീർ ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം റിയോഡി ജനീറോ ആദ്യത്തെ പ്രപഞ്ച മാതൃക അവതരിപ്പിച്ച പ്രാചീന ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞൻ യുഡോക്സസ് ഏത് കലാരൂപത്തെയാണ് കന്നഡ സാഹിത്യകാരൻ ശിവരാമ കാരന്ത് പുനരുദ്ധരിച്ചത് യക്ഷഗാനം ചന്ദ്രഗ്രഹണ സമയത്ത് നടുവിൽ വരുന്നത് ഭൂമി ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് മിറാൻഡ യുറാനസ് റാണാ പ്രതാപ് അന്തരിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് പ്രോങ്സ് റീഫ് മുംബൈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ബാസ്റ്റെയിൽ ജയിലിന്റെ തകർച്ച എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് ഇന്ത്യയിൽ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഏത് രാജാവിന്റെ കാലത്താണ് ശകവർഷം ആരംഭിച്ചത് കനിഷ്കൻ സെൻ ഹെലന ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ് അറ്റ്ലാന്റിക് സമുദ്രം ഏത് ഭാഷയിൽ എഴുതുന്നവർക്കാണ് സാഹിത്യ നൊബൈൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് ഫ്രഞ്ച് സെബിയുടെ ആസ്ഥാനം മുംബൈ ഹുമയൂൺ എന്ന വാക്കിനർത്ഥം ഭാഗ്യവാൻ ബ്രാഹ്മണർക്ക് മേൽ ജസീ നടപ്പിലാക്കിയ ആദ്യ മുസ്ലിം ഭരണാധികാരി ഫിറോഷ തുൽബർട്ട് ബിൽ തർക്കത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി റിപ്പൺ ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് മേവാർ മുഗൾ മേൽക്കോയ്മ അംഗീകരിച്ചത് ജഹാംഗീർ ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ധാന്യം അരി ഇന്ത്യയിൽ നിന്നും വേർതിരിക്കപ്പെട്ട ഭൂവിഭാഗം ബർമ കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി ഏറ്റവും ഉയരം കൂടിയ മൃഗം ജെറാഫ് രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചതാര് കാൾ ലാൻസ്റ്റൈനർ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ലൈസോസൈം ഫ്രാൻസിൽ പതിനാറാം ശതകത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്ത ജ്യോതിഷി നോസ്ട്രാഡമസ് ഏറ്റവും മഹാനായ മൗര്യ രാജാവ് അശോകൻ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എവിടെയാണ് ചവറ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതി ഏത് രാജ്യത്താണ് നിഹിലിസം എന്ന ദാർശനിക പ്രസ്ഥാനം ഉരുത്തിരിഞ്ഞത് റഷ്യ ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺസ് ഫ്രാൻസ് ഇറ്റലി എന്നീ രാജ്യങ്ങളെ വേർതിരിക്കുന്ന പർവതനിര ആൽപ്സ് ലോകത്തിൽ ആദ്യമായി പത്രം പ്രസിദ്ധീകരിച്ച രാജ്യം ചൈന ബ്രിട്ടനും ദക്ഷിണാഫ്രിക്കയിലെ കുടിയേറ്റക്കാരും തമ്മിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ നടന്ന യുദ്ധം ബോയർ യുദ്ധം മൈസൂർ സംസ്ഥാനത്തിന്റെ പേര് കർണാടകം എന്ന് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മൈസൂർ കൊട്ടാരം രൂപകൽപ്പന ചെയ്തത് ഹെൻറി ഇർവിൻ വൈറ്റ് ഹൗസ് എവിടെയാണ് വാഷിംഗ്ടൺ ഡി സി ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് മുഗൾ ശില്പ മുഗൾ ശില്പവിദ്യ പാലമേത് പ്രാപിച്ചത് ഷാജഹാൻ ചമ്പാനീർ പാവഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഏത് രാജവംശത്തിന്റെ കാലത്താണ് പഞ്ചതന്ത്രം രചിക്കപ്പെട്ടത് ഗുപ്തവംശം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏത് നിയമപ്രകാരമാണ് കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ലോകത്തിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയി ബ്രൗൺ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ടിപ്പുവും ബ്രിട്ടീഷുകാരും ഏത് മതത്തിന്റെ വിഭാഗമാണ് വജ്രായനം ബുദ്ധമതം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥലം സെറാംപൂർ മാവോ സേതും മരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അജന്താ പെയിന്റിങ്ങുകൾ ഏത് വംശത്തിന്റെ കാലത്താണ് വരച്ചത് ഗുപ്തവംശം ഇരുമ്പിന് പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ ഏത് യുദ്ധത്തിലാണ് ടിപ്പു കൊല്ലപ്പെട്ടത് നാലാം മൈസൂർ യുദ്ധം ചോള രാജ്യത്തെ പ്രധാന നദിയായിരുന്നത് കാവേരി ഒളിമ്പിക്സിന് വേദിയായ ദക്ഷിണാർത്ഥ ഗോളത്തിലെ ആദ്യ നഗരം മെൽബൺ ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ നോർമൻ പ്രിച്ചാർഡ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര് കരോൾ വോയിറ്റീവ ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ രൂപവൽകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് അജന്താ ഗുഹകളെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ വീണ്ടും കണ്ടെത്തിയ ബ്രിട്ടീഷ് ഓഫീസർ ജോൺ സ്മിത്ത് ഏത് രാജവംശത്തിന്റെ ഭരണമാണ് ചന്ദ്രഗുപ്ത മൗര്യൻ അവസാനിപ്പിച്ചത് നന്ദവംശം മുസ്ലിം ചരിത്രകാരന്മാർ റായ് പിത്തോറ എന്ന് വിശേഷിപ്പിക്കുന്നതാരെ പൃഥ്വിരാജ് ചൗഹാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീമൂലം തിരുനാൾ അന്തരിച്ചപ്പോൾ റീജന്റ് അധികാരത്തിൽ വന്നത് സേതു ലക്ഷ്മി ഭായ് കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി ഏത് മതവിഭാഗമാണ് ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം രവീന്ദ്രനാഥ ടാഗോർ സ്വയം ആവിഷ്കരിച്ച സംഗീത പദ്ധതി രവീന്ദ്ര സംഗീതം ഏത് നദീതീരത്താണ് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് സെയിൻ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ലിയോൺ ട്രോട്സ്കി ജനിച്ച രാജ്യം ഉക്രൈൻ ആദ്യത്തെ പ്ലാസ്റ്റിക് നൈട്രോസെല്ലിലോസ് ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി വള്ളത്തോൾ ഉൽക്കലം എന്നത് ഏത് പ്രദേശത്തിൻ്റെ പ്രാചീന നാമമാണ് ഒഡീഷ ആദ്യത്തെ മൂന്ന് ടെസ്റ്റ് മാച്ചുകളിലും സെഞ്ചുറി അടിച്ച ഇന്ത്യൻ ക്രിക്കറ്റർ അസറുദ്ദീൻ രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥ ഹൈപ്പർ ടെൻഷൻ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് രചിച്ചതാര് എ പി ജെ അബ്ദുൽ കലാം ഏത് പർവ്വതനിരയിൽ നിന്നാണ് ആമസോൺ ഉത്ഭവിക്കുന്നത് ആൻഡീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂൺ അഞ്ചിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട സിഖ് നേതാവ് ഭിന്ദ്രൻ ജൈന മതത്തിലെ പഞ്ചധർമ്മങ്ങൾ അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ആദ്യത്തെ ഫുട്ബോൾ ലോകകപ്പ് വേദി ഉറുഗ്വേ ഏതളവിൽ മഴ ലഭിക്കുമ്പോഴാണ് ഒരു ദിവസത്തിന് റെയിനി ഡേ എന്ന് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിക്കുന്നത് സെന്റിമീറ്റർ ഇന്ത്യയിൽ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ചൈനയിൽ നിന്ന് റഷ്യയെ വേർതിരിക്കുന്ന നദി അമോർ ഏത് അവയവത്തിന്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത് മസ്തിഷ്കം ഏത് രാജ്യക്കാരാണ് ഡച്ചുകാർ എന്നറിയപ്പെടുന്നത് നെതർലാൻഡ്സ് രാത്രികാല ആകാശത്തിൽ കാണുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം സിറിയസ് ഏറ്റവും വലിയ സസ്തനം നീലത്തിമിംഗലം ഏത് രാജ്യത്തെയാണ് തദ്ദേശീയർ നിപ്പോൺ എന്ന് വിളിക്കുന്നത് ജപ്പാൻ ഏറ്റവും വലിപ്പമുള്ള ചുവന്ന രക്താണുള്ള പക്ഷി ഒട്ടകപ്പക്ഷി രാമാനന്ദന്റെ ഗുരു രാമാനുജൻ ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജീവി തിമിങ്കലം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് ഏറ്റവും വലിപ്പം കൂടിയ ഉഭയജീവി ജയൻ സലമാൻഡർ ഏത് രാജ്യത്താണ് അമേരിക്ക ഏജന്റ് ഓറഞ്ച് എന്ന വിഷവസ്തു പ്രയോഗിച്ചത് വിയറ്റ്നാം രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പറഞ്ഞതാര് അരവിന്ദ ഘോഷ് ഇന്ത്യയിലെ മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടി ഏത് നദീതീരത്താണ് ഹൈദരാബാദ് മുസി രാജ്യത്തിൻ്റെയും നദിയുടെയും പേര് ഒന്നായതിന് ഉദാഹരണം ജോർദാൻ ഇന്ത്യയിലെ യുറേനിയം ഖനി ജാതുഗുഡ ഏത് വ്യവസായത്തിനാണ് ഫറൂഖ് പ്രസിദ്ധം ഓട് വ്യവസായം അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ഇന്ത്യയിലെ അലക്സാണ്ടർ എന്നറിയപ്പെടാൻ ആഗ്രഹിച്ചത് അലാവുദ്ദീൻ ഖിൽജി ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡ രണ്ടാം പാനിപ്പെട്ട യുദ്ധത്തിൽ അക്ബർക്ക് വേണ്ടി മുഗൾ സൈന്യത്തെ നയിച്ചതാര് ബൈറാം ഖാൻ ഇന്ത്യയിലെ മതവിഭാഗങ്ങളിൽ സാക്ഷരതാ നിരക്കിൽ ഏറ്റവും മുന്നിലുള്ളത് ജൈനന്മാർ ഏതുമായി ബന്ധപ്പെട്ടാണ് ഐൻസ്റ്റീന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ വിശദീകരണം പ്രാചീന കാലത്ത് പ്രാഗ് ജ്യോതിഷ്പൂർ എന്നറിയപ്പെട്ടിരുന്നത് ഗുവഹത്തി ഏത് രാജ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് കോസ്മോനോട്ട് എന്നറിയപ്പെടുന്നത് റഷ്യ ഏത് ഗുപ്തരാജാവിന്റെ കാലത്താണ് ഹരിസേനൻ ജീവിച്ചിരുന്നത് സമുദ്രഗുപ്തൻ കേരളത്തിൽ തുടർന്നു വരുന്ന സാമുദായിക സംവരണം നേടിയെടുത്തത് ഏത് പ്രക്ഷോഭത്തിന്റെ ഫലമായിരുന്നു നിവർത്തന പ്രക്ഷോഭണം ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ് മത്തവിലാസം രചിച്ചതാര് മഹേന്ദ്രവർമ്മൻ ഇന്ത്യയിലെ മലകളുടെ റാണി മസൂറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്ഥാനാർത്ഥി കമലാദേവി ചാത്തോപാധ്യായ ഏത് സംസ്ഥാനത്ത് പ്രചാരമുള്ള അനുഷ്ഠാന നൃത്തരൂപമാണ് ഗർഭ ഗുജറാത്ത് ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള രാജ്യം ഇന്ത്യ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഓ ഗ്രൂപ്പ് ഈശ്വരൻ എന്നത് മിഥ്യയാണ് അതുകൊണ്ട് തന്നെ ദേവപ്രീതിക്കായുള്ള അനുഷ്ഠാനങ്ങൾക്ക് ഒരു ഫലവും നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഏത് മതമാണ് ബുദ്ധമതം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുന്നുകളിൽ വസിക്കുന്നവരുടെ നാട് എന്ന പേരിന് അർത്ഥമുള്ള സംസ്ഥാനം മിസോറാം ഏത് സംസ്ഥാനത്തെ സർക്കാരാണ് താൻസൻ സമ്മാനം നൽകുന്നത് മധ്യപ്രദേശ് അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം ഏത് രാജ്യത്തെ പാർലമെന്റാണ് സജം പോളണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയത് കേരളം ഏത് സ്ഥലത്തെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരനാഥ് സർവരാജ്യ സഖ്യം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളുള്ള ഭാഷ കംബോഡിയൻ ഏറ്റവും കൂടുതൽ അടിച്ചുപരത്താൻ കഴിയുന്ന ലോഹം സ്വർണം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച ഏക ഇന്ത്യൻ നഗരം ചെന്നൈ മൻസബ്ദാരി സമ്പ്രദായം ആവിഷ്കരിച്ചതാര് അക്ബർ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലണ്ടനിൽ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ശാസ്ത്രലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിക്രം സാരാഭായിയെ വിശേഷിപ്പിച്ചതാര് എ പി ജെ അബ്ദുൽ കലാം കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷനായ പേരൂർക്കട ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം മോണ്ടി കാർലോ കാർ റാലി നടക്കുന്ന രാജ്യം മൊണാക്കോ ഏത് നേതാവിന്റെ മരണശേഷമാണ് ഗാന്ധിജി കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായി ഉയർന്നത് ബാലഗംഗാധര തിലകൻ ആരുടെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് റ്റ് വർഷത്തെക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടിയ ഗ്രഹം ശുക്രൻ ഇള എഴുത്ത സ്വരൂപം തിരുവിതാംകൂറിനോട് ചേർത്തത് ഏത് വർഷത്തിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്രമായി പതിനയ്യായിരത്തി അഞ്ച് സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്നത് കേപ് ടൗൺ സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക്ഹോം ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച തത്വം അദ്വൈതം ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യം താൻസാനിയ എമിറേറ്റ്സ് ഏത് രാജ്യത്തെ വിമാന സർവീസാണ് യു എ ഇ ഖജരാഗോ ക്ഷേത്രം പണി കഴിപ്പിച്ച ചന്തേലന്മാർ എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രമൽ ഗ്രന്ഥി എവറസ്റ്റ് കൊടുമുടി പതിനേഴ് തവണ കയറി റെക്കോർഡ് സൃഷ്ടിച്ച പർവ്വതാരോഹകൻ അപ്പ ശർപ്പ റഷ്യയിലെ ജനാധിപത്യ പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോർബച്ചേവ് റാഫേൽ ഏത് രാജ്യത്തെ ചിത്രകാരനായിരുന്നു ഇറ്റലി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത് റോബർട്ട് ക്ലൈ കഴുത്തിൻ്റെ നീളം ഏറ്റവും കൂടുതലുള്ള ജീവി ജിറാഫ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം കൊൽക്കത്തയിലെ യുവ ഭാരതി സ്റ്റേഡിയം ശവകുടീരം ഇന്ത്യക്ക് വെളിയിൽ സു ചെയ്യുന്ന മുഗൾ ചക്രവർത്തിമാർ ബാബർ ജഹാംഗീർ വിവരാവകാശ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആത്മകഥ രചിച്ച ആദ്യ മുഗൾ രാജാവ് ബാബർ അമൃത്സർ നഗരത്തിന് അടിത്തറയിട്ട സിഖ് ഗുരു ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ജിറാഫ് വിപ്ലവാനന്തര ഫ്രാൻസിൻ്റെ ആദ്യ കൗൺസിലായി അധികാരമേറ്റത് നെപ്പോളിയൻ പി എസ് സി ബുള്ളറ്റിൻ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക എത്ര വിനാഴികയാണ് ഒരു നാഴിക അറുപത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യ വനിത ബെർത്താവോൺ സട്നർ ഏറ്റവും ക്രിയാശീലമുള്ള മൂലകം ഫ്ലോറിൻ വിറ്റി കൾച്ചർ എന്തിന്റെ കൃഷിയാണ് മുന്തിരി സസ്യകോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ഇന്ത്യയിൽ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ജില്ല ലോഹിത് സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ വാഗാടക വംശം സ്ഥാപിച്ചത് വിന്ധ്യാശക്തി ഓക്സിജന് ആ പേര് നൽകിയത് ലാവോസിയർ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ ഏത് ജില്ലയിലാണ് എറണാകുളം വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ഋഗ്വേദത്തിലെ തവള ശ്ലോകം വൈദിക കാലഘട്ടത്തിലെ എന്തിനെക്കുറിച്ച് വിവരം നൽകുന്നു വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനുകളുള്ള രാജ്യം ബ്രിട്ടൻ ഏറ്റവും കൂടുതൽ മതങ്ങൾക്ക് ജന്മഭൂമിയായ വൻകര ഏഷ്യ ഉയരത്തിൽ രണ്ടാം സ്ഥാനമുള്ള പക്ഷി യമോ ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കായാണ് ക്ലോറോമൈസെറ്റിൻ ഉപയോഗിക്കുന്നത് ടൈഫോയിഡ് ഏറ്റവും അധികം പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗത്തിലെ സസ്യം സോയാബീൻ ജോളി ഗ്രാൻഡ് എയർപോർട്ട് എവിടെയാണ് ഡെറാഡൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്തായിരിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്തിന് പറയുന്ന പേര് ിയൻ ഏറ്റവും കൂടുതൽ പാലുള്ള ജീവി തിമിംഗലം ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കേരളീയ നൃത്തവിശേഷം അഷ്ടപതിയാട്ടം ഏറ്റവും കൂടുതൽ ബുദ്ധമതക്കാരുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര ഏതു തരം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമാണ് അക്മാർക്ക് സൂചിപ്പിക്കുന്നത് കാർഷികോൽപ്പന്നങ്ങൾ കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് സി എം എസ് പ്രസ് കോട്ടയം ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് എ കെ ആന്റണി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചു തെങ്ങ് ഏറ്റവും കൂടുതൽ പബ്ലിക് ലൈബ്രറികളുള്ള രാജ്യം റഷ്യ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ റാൽഫ് ബഞ്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജലജീവി ഡോൾഫിൻ ഇന്ത്യയിൽ ഏത് സ്ഥലത്തു നിന്നാണ് സതി എന്ന ആചാരം സംബന്ധിച്ച് ഏറ്റവും പഴക്കമുള്ള തെളിവ് ലഭിച്ചത് ഏറാൻ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും കൂടുതൽ നഗരവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ മതവിഭാഗം പാഴ്സികൾ ഏത് രാജ്യത്താണ് കേംബ്രിഡ്ജ് സർവകലാശാല ബ്രിട്ടൻ ഒളിമ്പിക് ചിഹ്നത്തിൽ വളയം പ്രതിനിധാനം ചെയ്യുന്ന വൻകര വടക്കേ അമേരിക്ക അജണ്ട ഇരുപത്തിയൊന്ന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി സംരക്ഷണം ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷി ഒട്ടകപ്പക്ഷി ഏറ്റവും കൂടുതൽ ആയുസുള്ള ജന്തു ആമ കാർഗിൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാൽസ്യം ക്ലോറോ ഹൈപ്പോക്ലോറൈഡ് സാധാരണയായി അറിയപ്പെടുന്നത് ബ്ലീച്ചിങ് പൗഡർ വ്യവസായ മലിനീകരണത്തിന്റെ ഫലമായുണ്ടായ മാർജാര നൃത്തരോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യം ജപ്പാൻ ഏത് രോഗികൾക്കാണ് റേഡിയേഷൻ തെറാപ്പി നൽകുന്നത് ക്യാൻസർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മുങ്ങിക്കപ്പൽ ഐ എൻ എസ് ഷൽക്കി ഏത് ഭൂമേഖലയിലാണ് ഡോണൾഡ് ട്രംപ്സ് ഉണ്ടാകുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഒളിമ്പിക്സ് ചിഹ്നത്തിൽ ഏഷ്യ പ്രതിദാനം ചെയ്യുന്ന നിറം മഞ്ഞ വായിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര് അലക്സിയ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കപ്പെടുന്ന രാജ്യം പാപ്പുവന്യൂകിനി കേരള സംസ്ഥാനത്തെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആർ ശങ്കർ ഇന്ത്യയിൽ അവിശ്വാസ പ്രമേയം വഴി പുറത്തുപോയ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി ഡോക്ടർ എ ആർ മേനോൻ ഇന്ത്യയിൽ ധാതുപര്യവേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ജവഹർലാൽ നെഹ്റു കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ ഇന്ത്യയിൽ ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മന്ദിരമായ കുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ നിർമ്മാതാവ് കുത്തുബ്ദീൻ ഐബക് ഒരു അർത്ഥവൃത്തം എത്ര ഡിഗ്രിയാണ് കേരളത്തിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ജോൺ എഫ് കെനഡി ഏത് നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് സംഘകാല കൃതികൾ ഒലിച്ചുപോയത് വൈകം കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന കരയിലെ ജീവി ആന ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യമായ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ കരുത്തിൽ ആവിഷ്കരിച്ചത് ഫാദർ ഡിഡൻ കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ച മുസ്ലിം മഹമ്മൂദ് ഗസ്നി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജൂലൈ ഇരുപത്തിനാലിന് ഷെയ്ഖ് അബ്ദുള്ളയുമായി കാശ്മീർ കരാറിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ ഭാരമുള്ള പക്ഷി ഒട്ടക പക്ഷി കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ടി ഡി മെഡിക്കൽ കോളേജ് ആലപ്പുഴ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്തിന് പറയുന്ന പേര് അഫിലിയോൺ ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയിട്ടുള്ള രാജ്യം യുഎസ്എ ജോർജ് വാഷിംഗ്ടൺ ജനിച്ച സ്ഥലം വെർജീനിയ ഏറ്റവും കൂടുതൽ ഐസ് നിറഞ്ഞ വൻകര അന്റാർട്ടിക്ക ഒളിമ്പിക്സ് ചിഹ്നത്തിൽ സാന്നിധ്യമില്ലാത്ത വൻകര അന്റാർട്ടിക്ക ഓൾ ഇന്ത്യ റേഡിയോയുടെ പേര് ആകാശവാണി എന്ന് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവി മനുഷ്യൻ വാൾ സ്ട്രീറ്റ് എന്തിനാണ് പ്രസിദ്ധം സ്റ്റോക്ക് എക്സ്ചേഞ്ച് സിനിമാ നടനും നടിയും മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ടീസ്റ്റ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രി മൊറാർജി ദേശായി സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിച്ച സ്ഥലം സിംഗപ്പൂർ സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ രൂപം നൽകിയ ആസാദ് ഹിന്ദു ഗവൺമെന്റിൽ അംഗമായിരുന്ന വനിത ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയാകാതെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഗാന്ധിജി ജൊഹന്നാസ്ബർഗിൽ ആരംഭിച്ച ഫാം ടോൾസ്റ്റോയ് ഫാം ഏറ്റവും കൂടുതൽ ഹാരപ്പൻ സംസ്കാര കേന്ദ്രങ്ങൾ കണ്ടെത്തിയ സംസ്ഥാനം പഞ്ചാബ് മരിയാന ട്രഞ്ച് ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രം ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്ന പദ്ധതിയാണ് കാസിനി മിഷൻ ശനി ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനമുള്ള ഇന്ത്യയിലെ ക്ഷേത്രം ശബരിമല എസ് ബാലചന്ദ്രറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം വീണ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദേശം രാമേശ്വരം കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട കേരളീയ സംസ്കൃത നാടക കലാരൂപം കൂടിയാട്ടം മോസ്കോ കടൽ എവിടെയാണ് ചന്ദ്രൻ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് മോഡേൺ ബാബലോൺ എന്നറിയപ്പെടുന്നത് ലണ്ടൻ കേരളത്തിലെ ആദ്യത്തെ കാഴ്ച ബംഗ്ലാവ് സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏത് നദിയിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ ആരംഭിക്കുന്നത് സത്ലജ് വിദ്യ നേടൂ സംഘടിക്കൂ സമരം ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്ത നേതാവ് ബി ആർ അംബേദ്കർ ഒന്നാം ബുദ്ധമത സമ്മേളനത്തിന്റെ രക്ഷാധികാരിയായിരുന്നത് അജാതശത്രു ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം ഋഷികേഷ് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആധുനിക സർവകലാശാല മദ്രാസ് സർവകലാശാല ഒരു കിലോമീറ്റർ എത്ര മൈലാണ് പോയിന്റ് ആറ് രണ്ട് ഒന്ന് മൂന്ന് ഏറ്റവും കൂടുതൽ സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തായ്ലൻഡ് ഉത്തരാർത്ഥഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം റഷ്യ വിജയ്ഘട്ടിൽ അന്ത്യനിദ്ര കൊള്ളുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി ലോകത്താദ്യമായി ചെക്ക് ക്ലിയറിംഗ് ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട് ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ നടി മന്ദാഗിനി ഏത് പേരിലാണ് സുഭാഷ് ചന്ദ്രബോസ് വേഷപ്രച്ഛന്നനായി ഇന്ത്യയിൽ നിന്ന് കടന്നത് മൗലവി സിയാ ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ടത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്ത് പി വി നരസിംഹറാവു വില്യം ഹോക്കിൻസിനെ മുഗൾ രാജധാനിയിലേക്ക് അയച്ച ഇംഗ്ലീഷ് രാജാവ് ജെയിംസ് ഒന്നാമൻ ഭാരതരത്നം നേടിയ ആദ്യ ഉപകരണ സംഗീത വിദഗ്ധൻ പണ്ഡിറ്റ് രവിശങ്കർ ആരുടെ കുതിരയാണ് ബ്യൂസി ഫാലസ് അലക്സാണ്ടർ ചക്രവർത്തി മറിയ മോണ്ടിസോറി ജനിച്ച രാജ്യം ഇറ്റലി ഏത് ഗ്രഹത്തിലാണ് വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് വ്യാഴം വിശേഷരായ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം എവിടെ ബാംഗ്ലൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരം അഹമ്മദാബാദ് വിശാഖദത്തൻ്റെ മുദ്രാരാക്ഷസത്തിലെ പ്രധാന കഥാപാത്രം ചാണക്യൻ ഏത് സംസ്ഥാനം വിഭജിച്ചാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും രൂപം കൊണ്ടത് ബോംബെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ പരിധിയിൽ വരുന്ന ഹൈക്കോടതി ഗുവാഹത്തി വംശം സ്ഥാപിച്ചത് ദന്തി ദുർഗൻ ഏത് ഗ്രഹമാണ് ധ്രുവ പ്രദേശങ്ങൾ അഭിമുഖമായി പ്രദീക്ഷിണം ചെയ്യുന്നത് യുറാനസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂണിൽ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ നിന്ന് സിഖ് ഭീകരരെ പുറത്താക്കാൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പദ്ധതിക്ക് അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം ഗുവാഹത്തി മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം മലപ്പുറം റാഡ്ക്ലിഫ് രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും വിക്രമാദിത്യൻ എന്നറിയപ്പെട്ട ഗുപ്ത ചക്രവർത്തി ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത് ശനി എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം വിവേകോദയം മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത് ഇടശ്ശേരി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവതി ഏത് അവാർഡാണ് അക്കാദമി അവാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓസ്കാർ കേരളത്തിലെ ഏക നിത്യഹരിത വനപ്രദേശം സൈലന്റ് വാലി തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസം പ്രകാശ പ്രകീർണനം ഏത് ഭാഷയാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളത് ഫ്രഞ്ച് പ്രൈസ് ഏർപ്പെടുത്തിയ മുൻ ഒഡീഷ മുഖ്യമന്ത്രി ബിജു പട്നായിക് അക്ബറുടെ മിത്രമായിരുന്ന അബുൾ ഫസലിനെ കൊല്ലിച്ചത് ജഹാംഗീർ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പ്രവർത്തനം ആരംഭിച്ചത് ആലപ്പുഴ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം ഇന്ത്യയിൽ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം നിർണയിക്കുന്നത് ആര് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിൽ സ്വതന്ത്രന്മാർ എത്ര പേരുണ്ടായിരുന്നു മൂന്ന് ഉയരം അളക്കുന്നതിന് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം അൾട്ടിമീറ്റർ ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡ് ഫോർമിക് ആസിഡ് മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് മീഥൈൻ ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ റബ്ബർ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ബൊളീവിയ ബ്രസീൽ ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി ലണ്ടനിലെ പ്രസിദ്ധമായ തീപിടുത്തം ഉണ്ടായ വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് പ്രാചീന കാലത്ത് ഹെൽവേഷ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ലക്ഷദ്വീപിലെ പ്രധാന ഭാഷ മലയാളം ഭാരത് ഭവൻ എന്ന മൾട്ടി ആർട്ട് സെന്റർ സ്ഥിതി ചെയ്യുന്ന നഗരം ഭോപ്പാൽ പ്രസിഡന്റും ക്യാബിനറ്റും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വാനനിരീക്ഷണശാല ആരംഭിച്ച രാജാവ് സ്വാതിരുന്നാൾ ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം പ്രസിഡന്റിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടി ഇംപീച്ച്മെന്റ് ദക്ഷിണായന രേഖ രണ്ടു പ്രാവശ്യം മുറിച്ച് കടന്നൊഴുകുന്ന നദി ലിംപോംപോ തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷം പൊങ്കൽ ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ എവിടെ ചേർന്ന സമ്മേളനത്തിലാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപം കണ്ടത് തിരുവനന്തപുരം ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ആയിരുന്നത് കപിൽ ദേവ് ചൈനയിൽ രാജഭരണം അവസാനിപ്പിച്ച നേതാവ് സൺ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ